പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രവി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടി പരിഗണിക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു പ്രളയ സാധ്യത അടക്കം പ്രവചിക്കപ്പെടുന്നുണ്ട്. രണ്ട് നദികൾ അപകട നിലയ്ക്ക് മുകളിൽ ഒഴുകുന്ന ഒരു സാഹചര്യം. നമുക്ക് ആ പ്രദേശങ്ങളിൽ നിന്നടക്കം പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? ഇന്നലെ തന്നെ ഗോകുൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ ജലനിരപ്പ് വളരെയധികം ഉയർന്നായിരുന്നു ഉണ്ടായിരുന്നത്. സമീപത്തെ വീടുകളിൽ എവിടെയെങ്കിലും വെള്ളം കയറുന്ന സാഹചര്യം, അങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? നിമി, പത്തനംതിട്ടയിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറായി മഴ ഒഴിഞ്ഞു നിന്നത് ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പോൾ ഈ അരമണിക്കൂറായി മഴ പെയ്യുന്നില്ല എന്നത് മാറ്റി നിർത്തിയാൽ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കനത്ത മഴയാണ് പെയ്തത്. കഴിഞ്ഞ ദിവസത്തെ കണക്കെടുത്താൽ തന്നെ കോന്നിയിലാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. അതുതന്നെ അച്ചൻകോവിലാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പമ്പയാറ്റിലും ഒരു ദിവസം 70 സെന്റിമീറ്റർ ഉൾപ്പെടെ ജലം ഉയരുന്ന നിലയിലേക്ക് പോകുന്നുണ്ട്. 1 മീറ്ററോളം ജലം ഉയരുന്ന സ്ഥിതിയാണ് ഇന്നലെ കൊണ്ട് മാത്രം സംഭവിച്ചത്. ഇതിപ്പോൾ നമ്മൾ പന്തളത്താണ് നിൽക്കുന്നത്. പന്തളത്ത് ഇളമയിൽ പ്രദേശമാണ്. ഇവിടെ ഒരു വീട്, ഈ വയലിനോട് ചേർന്ന വീടുകളാണ്. ഇത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറുന്നു, റോഡുകളിലേക്ക് വെള്ളം കയറുന്നു. ഇത്തരം പ്രശ്നം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിരവധി ഇടങ്ങളിൽ ഇന്നലത്തെ കാറ്റിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ NDRF സംഘമാണ് ജില്ലയിലെ ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ ഒരു ഗുരുതര സാഹചര്യം ഇല്ലെങ്കിൽ പോലും, വലിയ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും, NDRF സംഘം എല്ലാ ഇടങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ പ്രളയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായ പന്തളം, അതുപോലെ തന്നെ ചെങ്ങന്നൂരിനോട് അടുത്ത് കിടക്കുന്ന ഭാഗങ്ങൾ, ആറന്മുള, റാന്നി, കോന്നി ഇടങ്ങളിലെല്ലാം NDRF സംഘം വിശദമായ പരിശോധന നടത്തുന്നുണ്ട്, സന്ദർശനം നടത്തുന്നുണ്ട്. ഇപ്പോൾ NDRF ടീമിന്റെ ക്യാപ്റ്റനായ SI KK അശോകനാണ് നമ്മൾ ഒപ്പിച്ചിരുന്നത്. എങ്ങനെയാണ് ഇതുവരെയുള്ള പരിശോധനകളിൽ, സന്ദർശനങ്ങളിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവനുസരിച്ചാണ് ഞങ്ങളിവിടെ എത്തി. ഇന്നലെ കളക്ടറുടെ ചേമ്പറിൽ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ സിവിൽ ഓഫീഷ്യൽസ് എല്ലാം, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും പങ്കെടുത്തിരുന്നു. അപ്പോൾ കളക്ടർ പറഞ്ഞത്, വിശദമായ പ്രശ്നബാധം ഉണ്ടാകാനുള്ള സ്ഥലങ്ങളിൽ സ്ഥലത്തെ, അതായത് വില്ലേജ് ഓഫീസറുമായിട്ട് പോയിട്ട് സ്ഥലം കണ്ട് ഒരു വിശദമായ, അതായത് ഒരു ഒഴിപ്പിക്കൽ ആവശ്യമാണെങ്കിൽ നമുക്കൊരു വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കണമെന്ന് ബഹുമാനപ്പെട്ട കളക്ടർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അതിനനുസരിച്ചാണ് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് ആറന്മുള, സത്തർക്കടവിൽ പോയി, കുറുമ്പൻമൂഴി, കോന്നി, അങ്ങനെയുള്ള പ്രശ്നബാധ മേഖലകൾ ഇന്നിപ്പോൾ ഈ പന്തളത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് ചേരിക്കലേക്ക് പോകുന്നതായിരിക്കും. ഒരു മെയിൻ ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒരു ഒഴിപ്പിക്കൽ ആവശ്യമായി വന്നാൽ അതിനൊരു രൂപരേഖ തയ്യാറാക്കണം. എങ്ങനെയാണ് ആൾക്കാരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു ഇതാണ് മുഖ്യമായിട്ടും ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി മൺസൂണിന്റെ മുന്നറിയിപ്പ് കൂടി മുന്നിൽ വെച്ചുകൊണ്ട്, അതിലൊരു മൺസൂൺ മുൻകരുതൽ എന്ന നിലയിൽ കൂടിയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോകുന്നത്. ഈ വീടുകളിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ വീട്ടിൽ നിന്ന് DYFI പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടിലുള്ള 5-ലേറെ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചത്. ഇന്ന് കലഞ്ഞൂരിലും സമാനമായി ഒരു തോട് നിറഞ്ഞ് ഒരു 7 വീടുകളിലേക്ക് വെള്ളം കയറി, അവിടെ നിന്നും ആളുകളെ താമസം മാറ്റി. അവിടെ ചെത്തോങ്കരയിൽ, റാന്നി ചെത്തോങ്കരയിൽ റോഡിൽ വെള്ളം കയറുന്നുണ്ട്. അതുപോലെ ഇടത്തിട്ടയിൽ കൊടുമൺ ചന്ദനപ്പള്ളി റോഡിൽ ഇടത്തിട്ടയിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലും കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നതായുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പൊതുവെ ഡാമുകളുടെ നിലയും നദിയിലെ ജലനിരപ്പ് എടുത്താൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടവും വിലയിരുത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഡാമുകൾ തുറക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മണിയാർ ബാരേജോ തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകും. അത് എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ച് മാത്രമേ ഡാമുകൾ തുറക്കൂ എന്നുള്ള കാര്യം ഇന്നലെ തന്നെ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും ഈ മഴ ഇത്തരത്തിൽ കനക്കുന്നത്, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ മഴ കനക്കുന്നത്, മണ്ണിടിച്ചിലിന് ഉരുൾപൊട്ടലിനുള്ള സാധ്യത ഉണ്ടാക്കും. അക്കാര്യത്തിൽ കൃത്യമായ ജാഗ്രതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടവും NDRF ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളും ജില്ലയിൽ സ്വീകരിച്ചു പോരുന്നത്. നിമി, ശരി, ഗോകുലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. മഴ അല്പം കുറഞ്ഞിട്ടുമുണ്ട്.